ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് ഈ ഫിഷ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. മൺചട്ടി തന്നെ യൂസ് ചെയ്ത് നമ്മൾ ഈ കറി തയ്യാറാക്കി നോക്കണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ചെറിയ ഉള്ളി ഇല്ലാന്ന് വെച്ച് സവാള യൂസ് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2.5 tablespoon മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2.5 tablespoonാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1/4 piece കുടംപുളി, കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതാണ്, 10 minutes സോക്ക് ചെയ്തിട്ടു, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ചു വരണം. അതിനുശേഷം നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഫിഷ് കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ഫിഷ് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക്, ഞാനിവിടെ 1/2 kilo ഫിഷാണ് എടുത്തിരിക്കുന്നത്.
കേര ഫിഷാണ് എടുത്തിരിക്കുന്നത്. ആ ഫിഷും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഫിഷെല്ലാം ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതൊന്ന് മൂടി 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറി എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പവും കപ്പയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.